നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം കൈപ്പമംഗലത്തെ എംഡിഎംഎ പിടികൂടിയ സംഘത്തിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് കിട്ടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി എക്സൈസ് കേസിലെ മുഖ്യപ്രതി ഒല്ലൂർ സ്വദേശി അരുണിനായി എക്സൈസ് അന്വേഷണം ശക്തമാക്കി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും ദേശീയപാത 66 മന്നലാംകുന്ന് സെന്ററിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് അപകടം രണ്ട് വൈദ്യുതി പോസ്റ്റുകളും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തകർത്തു ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യമുള്ള തുക വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ ചെയ്യുമെന്നും മന്ത്രി ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിലെ വിശുദ്ധ റപ്പായിൽ മാലാഖയുടെ തിരുനാളിന് ഭക്തജന പ്രവാഹം കൂടുതുറക്കൽ ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പൊന്നാനി നരണിപ്പുഴ കുമ്മിപാലം കോൾപടവിൽ ഇത്തവണ കൃഷിയിറക്കില്ല കോൾപടവിൽ ബണ്ടിന്റെയും സ്ലൂയിസിന്റെയും നിർമ്മാണം നടക്കുന്നതിനാലാണ് ഇത്തവണ കൃഷി ഒഴിവാക്കുന്നതെന്ന് കോൾപടവ് കമ്മിറ്റി സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി കുന്നംകുളം നഗരസഭയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കവചം തുടങ്ങി എ സി മൊയ്തീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എയ്യാലിൽ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഇന്നലെ വൈകിട്ട് എയ്യാൽ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപത്ത് വെച്ചാണ് സംഭവം സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു ആയുർവേദം നേരിടുന്ന അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനായി ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തി പരിപാലിക്കണമെന്ന് മന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് 145 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ചീട്ടാക്കിയിരുന്നത് ഇതിൽ 140 വിവാഹങ്ങൾ നടന്നു കുട്ടികളുടെ ചോറൂണിനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കുതിരാൻ ഇരട്ടക്കുഴൽ തുരങ്കത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി തുരങ്കത്തിന്റെ ഇരുമുഖങ്ങളിലും നിയോൺ ഫോക്കസ് ലൈറ്റുകൾ സ്ഥാപിച്ചു തുടങ്ങി 100 വാട്ടിന്റെ 40 ലൈറ്റുകൾ വീതമാണ് ഇരുഭാഗത്തും സ്ഥാപിക്കുന്നത് ശിശുദിനത്തോടനുബന്ധിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല നവംബർ 11 ആഘോഷിക്കും നിറമാലയുടെ ബ്രോഷർ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാറിൽ നിന്നും ദേവസ്വം മാനേജർ കെ സി മനോജ് ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു ക്ഷീരവികസന യൂണിറ്റ് മതിലകം ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സംഗമം നടത്തി ഇ ടി ടൈസൺ എംഎൽഎ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറെ വെമ്പലൂർ എം ഇ എസ് അസ്മാബി കോളേജിൽ അലുമിനി അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഉദ്ഘാടനം ചെയ്തു പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദ തദേവൂസ് ലിഹായുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കൊടിയേറ്റം നിർവഹിച്ചു 30-നാണ് ഊട്ടുതിരുനാൾ പിഷാരടി എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണം അയ്യന്തോളിൽ നടന്നു പി ബാലചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു മന്നലാംകുന്ന് മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെയും പള്ളി ദറസ് വിദ്യാർത്ഥികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹുബ് റസൂൽ മിലാദ് സംഗമവും ബുദ്ധ മജ്ലീസും നടത്തി മഹല്ല പ്രസിഡന്റ് എ എം അലാവുദ്ദീൻ കൊടിപതാക ഉയർത്തി മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിൽ നിരത്തുവാണ് വാനര സംഘം വാൽപ്പാറയ്ക്ക് സമീപം പൂന്തോട്ടം എന്ന പ്രദേശത്താണ് കുരങ്ങന്മാർ കൂടുതലായും കാണുന്നത് എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എൻ ബി ബിജു ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സംഘടിത മേഖലാ തൊഴിലാളി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു
SNDP യോഗം കൈപ്പമംഗലം ദേവമംഗലം ശാഖയിൽ വാർഷിക സമ്മേളനവും ബാലജന യോഗവും കലോത്സവവും സംഘടിപ്പിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത ഉദ്ഘാടനം ചെയ്തു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോടാലിയിൽ നടക്കും. റവന്യൂ മന്ത്രി കെ രാജൻ പൊലിമ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം അധ്യാപിക രശ്മി നങ്ങിയാർകൂത്ത് അവതരിപ്പിച്ചു. പാങ്ങാവ ശിവക്ഷേത്ര വേദിയിൽ അരങ്ങേറ്റം നടന്നു. എട്ടു ദിവസം നീണ്ടുനിന്ന തൃപ്രയാർ നാടകവിരുന്ന് സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ എമർജൻസി കൺട്രോൾ റൂം തുറന്നു. തൃശൂർ PWD റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. CPM കിഴക്കേ കോടാലി കോപ്ലിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ശിവദാസൻ തേറാട്ടിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം PC ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ സഭാശുദ്ധീകരണ പെരുന്നാളിന് കൊടിയേറി. മാർ യോഹനാൻ യോസഫ് എപ്പിസ്കോപ്പ കൊടിയേറ്റം നിർവഹിച്ചു. 28, 29, 30, 31 ദിവസങ്ങളിലാണ് പെരുന്നാൾ. കേരളത്തെ നടുക്കിയ ഇലന്തൂർ നരബലി കേസിലെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന അഡ്വക്കേറ്റ് BA ആളൂരിന്റെ എരുമപ്പെട്ടി പതിയാരത്തുള്ള വസതിയിലേക്ക് രാഷ്ട്രീയ ബജ്രംഗ് ദൾ മാർച്ച് നടത്തി. പ്രതിഷേധ ധർണ ബജ്രംഗ് ദൾ സംസ്ഥാന പ്രസിഡന്റ് വിപിൻ ലാൽ കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. SSF സീറത്തുനബി അക്കാദമിക് കോൺഫറൻസിൽ പ്രവാചക ദർശനങ്ങളുടെ സമകാലിക പുനരാഖ്യാനങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. സയ്യിദ് ഹസൽ തങ്ങൾ, CN ജാഫർ, MM ഇബ്രാഹിം, അഡ്വക്കേറ്റ് PU അലി തുടങ്ങിയവർ സംസാരിച്ചു. IMA തൃശൂർ ശാഖയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഡോക്ടർ ശോഭന മോഹൻദാസ് പ്രസിഡന്റായും ഡോക്ടർ ജോസഫ് ജോർജ് സെക്രട്ടറിയുമായും സ്ഥാനമേറ്റു. കൊടകര പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ദേശീയ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരനായ യുവാവിനെ പിതാവ് കൊലപ്പെടുത്തിയ സംഭവം സ്പെഷ്യൽ കേസായി പരിഗണിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ലഭ്യമാക്കണമെന്ന വീട്ടുകാരുടെ ആവശ്യവും പരിഗണിക്കുമെന്നും മന്ത്രി. വിഭിന്ന ശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ വ്യാജ നോട്ട് നൽകി പറ്റിച്ചതായി പരാതി. കാരളം സ്വദേശിയായ ഗോപിയാണ് തട്ടിപ്പിന് ഇരയായത്. ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. കുമരനല്ലൂർ ദേശകമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം സമാപിച്ചു. സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരുവനംചിറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പെരുവനംചിറ സംരക്ഷണ സംഗമവും റാലിയും സംഘടിപ്പിച്ചു. സംഗമം CM ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ഒല്ലൂക്കരയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സഞ്ചരിച്ച വാഹനത്തിൽ ബൈക്ക് ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മണ്ണുത്തി സ്വദേശി മോനിഷിനാണ് പരിക്കേറ്റത്. കൊടകര പാറക്കാട്ടുകര സെന്റ് മേരീസ് ഇടവക മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വികാരി ഫാദർ റിൻഡോ തെക്കിനേത്ത് ഉദ്ഘാടനം ചെയ്തു. മാടവന തിരുവള്ളൂർ തിയേറ്റേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ET ടൈസൺ മാസ്റ്റർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുധീർ കാഞ്ഞിരപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. TP സനൽകുമാറിന്റെ 15-ാമത് ബലിദാന ദിനം BJP മേത്തല കീഴ്ത്തളി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജി ഘോഷ് ഉദ്ഘാടനം ചെയ്തു.
ലയൺസ് ക്ലബ് ഓഫ് തൃശൂർ ഗ്രീൻ സിറ്റിയും പുല്ലഴി ഫ്രണ്ട്സ് നഗർ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി സൗജന്യ പ്രമേഹ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുല്ലഴി ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.